കണ്ണൂർ ചെറുപുഴയിലെ കരാറുകാരൻ്റെ ആത്മഹത്യയിലും കെ കരുണാകരൻ ട്രസ്റ്റ് ക്രമക്കേടിലും പ്രതികളായ പ്രാദേശിക നേതാക്കൾ അറസ്റ്റിലായി ഒരു മാസമായിട്ടും നടപടിയെടുക്കാതെ കോൺഗ്രസ്. ട്രസ്റ്റിൽ ക്രമക്കേട് നടന്നെന്ന് കെ പി സി സിയുടെ അന്വേഷണ സമിതി തന്നെ കണ്ടെത്തിയിട്ടും നടപടി വൈകിപ്പിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് സി പി എം ആരോപിക്കുന്നു. കെ പി സി സി മുൻ നിർവാഹക സമിതി അംഗം കെ കുഞ്ഞികൃഷ്ണൻ നായർ, ചെറുപുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റോഷി ജോസ്, ടി വി അബ്ദുൾ സലീം എന്നിവരുൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ വഞ്ചനാ കേസിലും കരാറുകാരന്റെ ആത്മഹത്യയിലും അറസ്റ്റിലായിട്ട് മൂന്നാഴ്ച പിന്നിട്ടു. കെ കരുണാകരൻ ട്രസ്റ്റിൽ ക്രമക്കേട് നടന്നെന്ന് കെ പി സി സി നിയോഗിച്ച മൂന്നംഗ അന്വേഷണ കമ്മീഷൻ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിട്ട് ഒരു മാസം. എന്നാൽ കെ പി സി സി ഒരു നടപടിയും എടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ ചർച്ചയാകാതിരിക്കാൻ അവർ നോക്കുന്നുണ്ട്. ഇവരാണ് ഉത്തരവാദികളെന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ അവർ പറഞ്ഞാൽ പിന്നെ നടപടിയെടുക്കണ്ടേ? അപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജീർണതയാണ് നടപടിയെടുക്കാതിരിക്കുന്നതിൽ നിന്ന് വ്യക്തമാകുന്നത്. ടി സിദ്ദിഖ്, കെ പി അനിൽകുമാർ, വി എ നാരായണൻ എന്നിവരാണ് കെ പി സി സിയുടെ മൂന്നംഗ അന്വേഷണ സമിതി. കൂടുതൽ അന്വേഷണം നടത്തി അന്തിമ റിപ്പോർട്ട് നൽകിയാലേ കെ പി സി സി നടപടി ഉണ്ടാകൂവെന്നും ഉപതെരഞ്ഞെടുപ്പ് ചുമതലയുള്ളതിനാലാണ് വൈകുന്നതെന്നുമാണ് അന്വേഷണ സമിതിയുടെ വിശദീകരണം. അതേസമയം ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ ഇപ്പോഴും ഒളിവിലാണ്. തലശ്ശേരി കോടതി മുൻകൂർ ജാമ്യഹർജി തള്ളി. 11 ദിവസമായിട്ടും ഇയാളെ പിടികൂടാൻ പോലീസിനായിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ പരിതസ്ഥിതിയിൽ സുരേഷ് കുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാനുള്ള നടപടി പോലീസ് സ്വീകരിക്കും. കെ കരുണാകരന്റെ പേരിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും പ്രതിഷേധത്തിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.